നമസ്കാരം. ജിനു ജിംഗിൾ ബെൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അല്പം ഡെക്കറേഷനൊക്കെ ആവാം. അപ്പോൾ അതിന് വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം പേപ്പറാണ്. 9 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഫോം എന്ന് പറഞ്ഞ കടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 8 രൂപയാണ് അതിന് വില. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കുക. ഇനി 1 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് വര വരയ്ക്കാം. പെൻസിൽ കൊണ്ട് ഒന്ന് വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷീറ്റ് മടക്കി വെച്ചിട്ട് നടുഭാഗം ഇങ്ങനെ വെട്ടുക. ഫുള്ളായിട്ട് വെട്ടരുത്. ഈ 1 സെൻറ്റിമീറ്റർ നമ്മൾ വര വരച്ച വരെ മാത്രമേ വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഷീറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ നടുവിൽ മാത്രമേ കട്ടിങ് ഉണ്ടാവുള്ളൂ, രണ്ടറ്റത്തും കട്ടിങ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തുറക്കുമ്പോൾ മനസ്സിലാവും, കണ്ടോ, രണ്ടറ്റത്തും കട്ടിങ്ങില്ല, നടുവിൽ മാത്രമേ കട്ടിങ് ഉള്ളൂ. ഇനി നമുക്ക് 11 സെൻറ്റിമീറ്റർ നീളത്തിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ചെറിയ കഷ്ണം കൂടി മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ്ണിൽ വെച്ചാൽ മാത്രമേ ഇത് ഒട്ടുള്ളൂ കേട്ടോ. സാധാരണ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഞാൻ വെച്ച് നോക്കി, പക്ഷേ അത് ഒട്ടുന്നില്ല. അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യത്തെ സൈഡിൽ നമ്മൾ പശ തേച്ചു. നമ്മൾ മുറിച്ചെടുത്ത നമ്മളുടെ വീതിയേക്കാൾ, നമ്മൾ ആദ്യം മുറിച്ചെടുത്തൊരു കഷ്ണമില്ലേ, അതിനേക്കാൾ വീതിയുള്ള നമ്മൾ രണ്ടാമത് മുറിച്ച ചെറിയ കഷ്ണമാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നീളം കൂടുതലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അപ്പുറത്തെ വശത്തും പശ തേക്കുക. അതിനുശേഷം നമ്മളത് ഒന്ന് റൗണ്ട് പോലെയാക്കി ഒട്ടിക്കാൻ പോവാണ്. നമുക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് കിട്ടേണ്ടത്. റൗണ്ട് പോലെയാക്കി ഒട്ടിച്ചു. അത് ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, എന്നാൽ മാത്രമേ ഒട്ടുള്ളൂ. വെറുതെ ഫെവിക്കോളിനൊക്കെ ഒട്ടിക്കുന്ന പോലെ നമ്മളൊന്ന് വെച്ചിട്ട് കൈവിട്ടാൽ അത് അങ്ങോട്ട് തന്നെ പോരും. ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അത് ഒട്ടി, പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി പശ തേച്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഒരു വളയൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും അത്. ഒന്ന് നമ്മൾ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി ഒന്ന് ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക, കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയൊരു വാറ് മുറിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് കൊളുത്തിയിടാൻ ആവശ്യമായിട്ടുള്ള വാറാണിത്. അത് നിങ്ങൾ അതിൻ്റെ രണ്ട് സൈഡിലും ഈ ഗ്ലൂ ഗണ്ണ് കൊണ്ട് പശ തേച്ചിട്ട് അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ട്രീമെ കൊളുത്തുന്നതിനാവശ്യമായിട്ടുള്ള വാറാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒരു ഈ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ട് എന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷീറ്റ് വെച്ചിട്ട് ചെയ്തത്. പിന്നെ ഇത് നമുക്ക് സാധാ പേപ്പർ കൊണ്ടും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ സാധാരണ പേപ്പർ വെച്ചിട്ടും ഈ വർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണ പശ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതേ ഗ്ലിറ്റർ ഷീറ്റ് തന്നെ, ഫോം ഷീറ്റ് ഇതുപോലെ 6 സെൻറ്റിമീറ്റർ സമചതുരത്തിൽ മുറിച്ചെടുക്കുക. അതായത് 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയിലും മുറിച്ചെടുക്കുക. അതൊന്ന് വരച്ച് കൊടുക്കുക, 4 ഭാഗങ്ങളായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് വെട്ടാൻ സുഖത്തിനാണ് ഒന്ന് വരച്ച് കൊടുക്കാൻ പറയുന്നത്. നല്ല പ്രാക്ടീസായി അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ആ നടുവ് മാത്രം എത്തുന്നതിന് മുൻപായിട്ട് വെട്ടി നിർത്തുക. കണ്ടോ, 4 വശവും അതുപോലെ തന്നെ ചെയ്യുക. നടുവിൽ ക്രോസ് ചെയ്ത് വെട്ടരുത്, അപ്പോൾ അത് മുറിഞ്ഞു പോകും. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 വശവും വെട്ടിക്കഴിഞ്ഞു. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ 2 ഭാഗവും മടക്കിയിട്ട് ചെയ്യും. അതിന് മുൻപ് അപ്പുറത്തെ ഭാഗം വരച്ചിട്ട് ബാക്കിയുള്ളത് വെട്ടിക്കളഞ്ഞു നമ്മൾ. ഇതും അതുപോലെ വരയ്ക്കുകയാണ്. വരച്ച് ബാക്കിയുള്ളത് വെട്ടിക്കളയുക. കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പോൾ
ചിലത് നമ്മൾക്ക് അറ്റം വരെ വെട്ടിക്കളയേണ്ടതാണ്. ആ ഭാഗം നിങ്ങൾക്ക് വെട്ടിക്കളയാം. അല്ലാത്തത് അറ്റം വരെ വെട്ടിയിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വെട്ടുക. ആ വരച്ചേക്കോടെ കറക്റ്റായിട്ട് വെട്ടുക. അപ്പം നമുക്ക് ഇതുപോലെയുള്ള രൂപം കിട്ടും. അതിനുശേഷം രണ്ട് ഭാഗത്തും പശ വെച്ചിട്ട് രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കുക. ഇനി ആ നീളത്തിൽ നിൽക്കുന്ന ഷീറ്റ് നമുക്ക് മടക്കി ഇടേണ്ടതാണ്. അതിന് മുകളിൽ കൂടെ മടക്കിയിടണം. അതിന് വേണ്ടിയിട്ടാണ് നടുവിൽ പശ കൊടുക്കുന്നത്. മടക്കി വെക്കേണ്ടതാണ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ലെങ്കിൽ വെട്ടിക്കളയാവുന്നതാണ്. ഇനി അടിയിൽ കണ്ടോ രണ്ടെണ്ണം നിൽക്കുന്നത്, അത് രണ്ടെണ്ണവും മുകളിലൂടെ അല്ല മറച്ചു വെക്കുന്നത്, അടിയേക്കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പോവും. അടിയേക്കൂടെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. നമ്മൾ ഗിഫ്റ്റിനൊക്കെ കൊടുക്കില്ലേ, അതുപോലത്തെ ഒരു രൂപമായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ മുന്നുണ്ടാക്കി വെച്ച പച്ച റൗണ്ട് എടുത്തിട്ട് നമുക്കത് മുകളിൽ പശ തേച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് ഒട്ടിക്കണതിൻ്റെ പോലെ തന്നെ നമുക്ക് ഗോൾഡൻ ബീഡ്സോ വൈറ്റ് ബീഡ്സോ ഒക്കെ കിട്ടും. അതൊക്കെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒട്ടിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്താലും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഭംഗി കൂടത്തേയുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞി ക്രാഫ്റ്റ് റെഡിയായി. പക്ഷേ ക്രിസ്മസ് ട്രീമ് തൂക്കുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ. ഇതങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്തെടുത്തത് ഇത്. അപ്പോൾ നമ്മുടെ ട്രീക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഫോം ഷീറ്റ് കൊണ്ട് ഇതുപോലെ സ്റ്റാറൊക്കെ വെട്ടിയിട്ട് രണ്ട് സ്റ്റാറ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറായി. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് പപ്പയുടെ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് നല്ല കാർഡ് ബോർഡുമ്മ വെട്ടി അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് ഫോം ഷീറ്റും കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് പപ്പയുടെ സ്റ്റിക്കർ നല്ല ഭംഗിയിൽ ഒരു ഹാങ് ചെയ്തിടണ സംഭവമായിട്ടിടാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ക്രാഫ്റ്റ് ഇന്ന് ഉണ്ടാക്കി നോക്കി. ഇത് വളരെ സിമ്പിളാണ്, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണേ. തീരെ ചെറിയ കുഞ്ഞു കുട്ടികളുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്യുക, അത് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഹാങ് ചെയ്തിടാനായിട്ട് കൊടുക്കാം. അപ്പോൾ അവർ ഹാങ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. നമുക്ക് ചിലവർക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്താൽ കുട്ടികൾക്ക് നല്ലൊരു അനുഭവം കൂടി ആയിരിക്കും ഇത്. എല്ലാവരുടെയും മനസ്സിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹത്തോടെ ജിനു ജിംഗിൾ ബെൽസ് ടാറ്റാ.